കേന്ദ്ര സർക്കാർ ED, CBI, NIA തുടങ്ങി വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിനും അതുപോലെ തന്നെ പാർട്ടിയുടെ ധനസമ്പാദനത്തിനും ഉപയോഗിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രിയായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സംഭവം. 2021 ഡൽഹി സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളതെന്ന് ED ആരോപിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സൗത്ത് ഗ്രൂപ്പ് എന്ന് ED പേരിട്ട് വിളിക്കുന്ന ഒരു മദ്യ വ്യവസായ ലോബിയുമായി ഒത്തുകളിച്ച് ഡൽഹി സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നും അതിൽ നിന്ന് കിട്ടിയ അഴിമതി പണം ഉപയോഗിച്ച് പണത്തട്ടിപ്പ് നടത്തിയെന്നുമാണ് ED അരവിന്ദ് കെജ്രിവാളിനും അതുപോലെ തന്നെ മറ്റ് AAP നേതാക്കന്മാർക്കും എതിരായി ഉന്നയിക്കുന്ന ആരോപണം. യഥാർത്ഥത്തിൽ ഇതിന്റെ വിവിധ വശങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് എന്താണ് ഡൽഹി മദ്യനയം എന്നതും അതുമായി ബന്ധപ്പെട്ട് സൗത്ത് ഗ്രൂപ്പ് അടക്കമുള്ളതിനെ ബന്ധിപ്പിക്കുന്നതിന് ED കാണുന്ന കാരണങ്ങൾ എന്തെന്നതും പരിശോധിക്കേണ്ടതുണ്ട്. 2021 ഡൽഹി സർക്കാർ അവരുടെ മദ്യനയം പുനഃപരിശോധിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ മദ്യനയം രൂപീകരിക്കാനും തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഏജൻസികൾക്ക് ഡൽഹിയിൽ പ്രത്യേകിച്ച് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡൽഹി സംസ്ഥാനത്തെ മൊത്തത്തിൽ 32 സോണുകളാക്കി തിരിക്കുകയും ഓരോ സോണുകളെയും 8 മുതൽ 10 വരെ വാർഡുകളാക്കി തിരിക്കുകയും ഓരോ സോണിലും 27 ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മദ്യ ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഡൽഹി മദ്യനയത്തിൽ സ്വീകരിച്ച നടപടി. ഇത്തരത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള മദ്യ വിൽപ്പനശാലകൾ രൂപീകരിക്കുന്നതിന് സ്വകാര്യ ഏജൻസികളെ പങ്കെടുപ്പിക്കാനും അതോടൊപ്പം മദ്യ വിൽപ്പനശാലകളിലേക്ക് മദ്യമെത്തിക്കുന്നതിന് സ്വകാര്യ ഡിസ്റ്റിലറികളെ ഉപയോഗപ്പെടുത്താനും മദ്യനയത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. മദ്യ മൊത്തവ്യാപാരത്തിന് 12% വരെ ലാഭമെടുക്കാമെന്നാണ് ഈ മദ്യനയത്തിൽ പറയുന്നത്. റീറ്റെയിൽ വിൽപ്പനയിൽ പലപ്പോഴും 100%ലേറെ ലാഭം എടുക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൗത്ത് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന നേരത്തെ തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ പുത്രി KKവിത, YSR കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗമായിട്ടുള്ള മാങ്കുണ്ട ശ്രീനിവാസലു റെഡ്ഡി, അദ്ദേഹത്തിന്റെ പുത്രൻ രാഘവ മാങ്കുണ്ട, അതുപോലെ അരവിന്ദോ ഫാർമയുടെ ഡയറക്ടറായിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡി, CA കാരനായിരുന്ന ബൊച്ചി ബാബു ഗൊരാൺല, ബിസിനസ്സുകാരനായ അഭിഷേക് തുടങ്ങിയവർ ഉൾപ്പെട്ടതാണ് സൗത്ത് ഗ്രൂപ്പ് എന്നാണ് ED ആരോപിക്കുന്നത്. ഡൽഹിയുടെ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സൗത്ത് ഗ്രൂപ്പ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരനായ സമീർ മഹേന്ദ്രു എന്ന ആളുമായി ബന്ധപ്പെടുകയും അദ്ദേഹം AAP കമ്മ്യൂണിക്കേഷൻ തലവനായ വിജയ് നായരെ ഈ സൗത്ത് ഗ്രൂപ്പിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗത്ത് ഗ്രൂപ്പിലെ പ്രധാനിയായ കവിത AAP ലീഡർമാരുമായും ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളുമായും മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുമായും ബന്ധപ്പെടുകയും അങ്ങനെ അവർ ഒരുമിച്ച് ഗൂഢാലോചന നടത്തി ഇവരുടെ സൗത്ത് ഗ്രൂപ്പിന് സഹായകരമായ രൂപത്തിൽ മദ്യനയം രൂപീകരിച്ചു എന്നതാണ് ED ഉന്നയിക്കുന്ന പ്രശ്നം. 2021 നവംബർ മാസത്തിലാണ് ഡൽഹിയിൽ മദ്യനയം രൂപീകരിക്കപ്പെടുന്നത്. ആകെയുള്ള 32 സോണുകളിൽ 9 സോണുകളിലെ മദ്യ വ്യാപാരം ഈ സൗത്ത് ഗ്രൂപ്പിന് ലഭിച്ചു എന്നാണ് ED പറയുന്നത്. ഇങ്ങനെ ഒരു കാർട്ടൽ രൂപീകരിച്ചുകൊണ്ട് ഈ വ്യാപാരം തട്ടിയെടുക്കുന്നതിന് വേണ്ടി 100 കോടി രൂപയുടെ കോഴ AAP നൽകിയെന്നും ഈ കോഴ പഞ്ചാബ് ഗോവ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കാൻ ഹവാല റൂട്ടിലൂടെ ഈ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചു എന്നുമാണ് ED ആരോപിക്കുന്നത്. ഈ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ തെളിയിക്കുന്നതിന് വേണ്ടി ഈ ഗ്രൂപ്പിൽ തന്നെ പെട്ട ആളുകളെ മാപ്പുസാക്ഷികളായും ED ഹാജരാക്കുന്നുണ്ട്. സ്വാഭാവികമായും വളരെ കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത ഒരു കേസിന്റെ പിൻബലത്തോടു കൂടിയാണ്
അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ന് കാണാൻ കഴിയും. 2021 നവംബർ മാസത്തിൽ അംഗീകരിച്ച ഈ മദ്യനയം അധികകാലം തുടർന്നില്ല. 2022 ജൂൺ മാസത്തിൽ നയത്തിൽ ചില കുഴപ്പങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സർക്കാർ തന്നെ പിൻവലിക്കുകയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ചീഫ് സെക്രട്ടറി, ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണറിന് ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് 580 കോടി രൂപയുടെ നഷ്ടം ഈ മദ്യനയവുമായി ഉണ്ടായിട്ടുണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്തു. ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ഇക്കാര്യം CBIയുടെ അന്വേഷണത്തിന് വിട്ടു. അതിന്റെ ഭാഗമായാണ് CBI മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്യുകയും കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത്. ഈ നയവുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപ കോഴ കൈപ്പറ്റിയത് പഞ്ചാബ് ഗോവ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഹവാല റൂട്ടിലൂടെ അവിടെ എത്തിക്കുകയും അങ്ങനെ പണത്തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര ഏജൻസികളായ CBIയും ED ഈ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CBIയാണ് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ED അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കേസിൽപ്പെട്ട സൗത്ത് ഗ്രൂപ്പിലെ ശരത് ചന്ദ്ര റെഡ്ഡിയെ 2022 നവംബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു, നവംബർ 10. എന്നാൽ ED ശരത് ചന്ദ്ര റെഡ്ഡിയുടെ ബെയിൽ ആപ്ലിക്കേഷനെ എതിർക്കാനോ, ഇദ്ദേഹം ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട കുറ്റവാളിയാണ് എന്ന് വാദിക്കാനോ തുനിയാത്തതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചു. നവംബർ 10 ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ശരത് ചന്ദ്ര റെഡ്ഡിയുടെ അരവിന്ദോ ഫാർമ നവംബർ 15 5 കോടിയുടെ ഇലക്ട്രറൽ ബോണ്ട് വാങ്ങുകയും അത് BJPക്ക് സമർപ്പിക്കുകയും ചെയ്തത് ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. 2023 ജൂൺ മാസത്തിൽ ശരത് ചന്ദ്ര റെഡ്ഡി കുറ്റമേറ്റു പറയുകയും ഒരു മാപ്പുസാക്ഷിയായി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ മാപ്പുസാക്ഷിയായതിനെ തുടർന്ന് ശരത് ചന്ദ്ര റെഡ്ഡിയെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി സ്വതന്ത്രമായി പോകുന്നതിന് അനുവദിക്കപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് നവംബർ മാസത്തിൽ വീണ്ടും 20 കോടിയുടെ ഇലക്ട്രറൽ ബോണ്ട് കൂടി അരവിന്ദോ ഫാർമ വാങ്ങി BJPക്ക് നൽകിയതായി കാണാൻ കഴിയും. ഈ സൗത്ത് ഗ്രൂപ്പിലെ മറ്റൊരു പ്രധാനിയായ YSR കോൺഗ്രസ് MP മാങ്കുണ്ട ശ്രീനിവാസലു റെഡ്ഡി, അദ്ദേഹത്തിന്റെ പുത്രൻ രാഘവ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ TDPയുമായി ബന്ധപ്പെടുകയും BJP മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ TDPയിൽ ചേരുന്നതിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ മാർച്ച് മാസത്തിൽ അദ്ദേഹത്തെ മാപ്പുസാക്ഷിയായി പരിഗണിച്ചുകൊണ്ട് വെറുതെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ മാപ്പുസാക്ഷി ആക്കപ്പെട്ടതിനെ തുടർന്ന് മാങ്കുണ്ട ശ്രീനിവാസലു റെഡ്ഡിയും രാഘവർ മാങ്കുണ്ടയും അവരുടെ പാർട്ടിയായ YSR കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് TDPയിൽ ചേരുകയും ചെയ്തു. എന്ന് മാത്രമല്ല, TDPയുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി രാഘവ മാങ്കുണ്ട വരും എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട സമീർ മഹേന്ദ്രു എന്ന ഡൽഹി ബേസ്ഡ് ബിസിനസ്സുകാരനും ED മാപ്പുസാക്ഷി പട്ടികയിൽ പെടുത്തി വെറുതെ വിട്ടിട്ടുണ്ട്. കവിത, മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ എന്നിവരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോവുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ സൗത്ത് ഗ്രൂപ്പ് എന്ന് പേരിടുകയും ഈ നയത്തിന്റെ ഭാഗമായി നേട്ടമുണ്ടാക്കി എന്ന് ആരോപിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പിൽപ്പെട്ട കവിത ഒഴിച്ച് ബാക്കി എല്ലാവരെയും മാപ്പുസാക്ഷികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ കുറ്റവിമുക്തരാക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തി ഇലക്ട്രോണൽ ബോണ്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ പാർട്ടി മാറ്റി BJPയിൽ ചേർക്കുക, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കന്മാരെ കുടുക്കുന്നതിനു വേണ്ടി ഭീഷണിപ്പെടുത്തി ആളുകളെ ഉപയോഗിക്കുക തുടങ്ങി വിവിധ തരത്തിലുള്ള തന്ത്രങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും.
ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇഡി ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും, ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർക്കൊക്കെ ഇലക്ട്രൽ ബോണ്ട് വിറ്റു എന്നും അത് ആരൊക്കെ വാങ്ങി എന്നും സംബന്ധിച്ച് കൃത്യമായി രേഖ പുറത്തുവിടാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെയും കവിതയെയും ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ വിഷയത്തെ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ജൂൺ മാസത്തോടുകൂടി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവസാനിക്കും. 2022 മുതൽ അന്വേഷണം നടക്കുന്ന ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ജൂൺ മാസം വരെ കാത്തിരുന്ന് ഈ നടപടികൾ സ്വീകരിച്ചാലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നതല്ല. എന്നാൽ മദ്യനയ കേസിൽ കുറ്റക്കാരെ കണ്ടെത്തുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുക എന്നതല്ല തങ്ങളുടെ താല്പര്യം. അതിനപ്പുറത്ത് തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തുകയാണ് എന്ന് CBI ED കൃത്യമായും ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സന്ദർഭം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ മോദി സർക്കാർ വലിയ പരിഭ്രമത്തിലാണ്. 370 സീറ്റ് BJP തന്നെ കിട്ടുമെന്നും 400+ സീറ്റുകൾ NDA മുന്നണിക്ക് കിട്ടുമെന്നും വലിയ വായിൽ പ്രഖ്യാപിക്കുമ്പോഴും അക്കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. എങ്ങനെയൊക്കെ പ്രതിപക്ഷ കക്ഷികളെ സമ്മർദ്ദത്തിലാക്കി രാഷ്ട്രീയ വിജയം നേടാൻ കഴിയും എന്ന പരിശോധനയാണ് യഥാർത്ഥത്തിൽ BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയും എങ്ങനെയെങ്കിലും രാഷ്ട്രീയ നേട്ടം നേടിയെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി BJP സർക്കാർ ശ്രമിക്കുന്നത്. ഈ കേസിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെയും അദ്ദേഹം നിയോഗിച്ച ചീഫ് സെക്രട്ടറിയെ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹി സർക്കാരിനെതിരായി റിപ്പോർട്ട് ഉണ്ടാക്കി CBI അന്വേഷണത്തിന് അനുമതി കൊടുക്കുന്ന സമീപനം ഉണ്ടായി. ED അറസ്റ്റ് ചെയ്യാനല്ല, ചോദ്യം ചെയ്യുക മാത്രമാണ് താല്പര്യം എന്ന നിലയിലാണ് അരവിന്ദ് കെജ്രിവാളിന് നിരന്തരമായി സമൻസ് അയച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ താല്പര്യം അറസ്റ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ കേസ് കൊടുക്കുകയുണ്ടായി. അറസ്റ്റ് തടയാനോ കൃത്യമായി ഈ പ്രശ്നത്തിൽ ഇടപെടാനോ ഡൽഹി ഹൈക്കോടതി തയ്യാറായില്ല. അതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കേസ് ഫയൽ ചെയ്യാനിരിക്കെയാണ് ED വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ആകെ പരിശോധിക്കുമ്പോൾ വല്ലാത്തൊരു ധൃതിയും രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എടുക്കുന്ന സമീപനവും ഈ അന്വേഷണ ഏജൻസികളുടെ എല്ലാ നടപടികളിലും കാണാൻ കഴിയുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനമല്ല BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവരുടെ എല്ലാ നടപടികളിലും ബോധ്യമാകുന്നതാണ്. പാർലമെന്റിൽ നിന്ന് 140 MPമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിക്കൊണ്ട് ബില്ലുകൾ പാസാക്കുക, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെതിരായി വിവിധ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ നിശബ്ദരാക്കാൻ നോക്കുക, വിവിധ വ്യാപാര വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളെ വിവിധ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് റെയ്ഡ് ചെയ്യിപ്പിക്കുകയും അവരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിടിച്ചു വാങ്ങുകയും ചെയ്യുക തുടങ്ങി നാം മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഇടപെടലുകളാണ് BJP എന്ന രാഷ്ട്രീയ കക്ഷിയിൽ നിന്നും ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ആധുനിക കാലത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയായി പ്രവർത്തിക്കാൻ പോലും BJP അർഹതയില്ല എന്നുള്ളതാണ് വസ്തുത. ലോകമെമ്പാടും BJP ഈ സമീപനങ്ങൾക്കെതിരായി. പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സമീപനങ്ങൾക്കെതിരായി അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് കൃത്യമായ ധ്രുവീകരണം ഉണ്ടാക്കുകയും പ്രതിപക്ഷ കക്ഷികളെ നിശബ്ദരാക്കി അധികാരം വീണ്ടും നേടിയെടുക്കുകയും ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ശ്രമത്തെ ചെറുക്കുകയല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്നതാണ് വസ്തുത.